വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതീക്ഷയോടെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ബിജെപി. ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യമായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഈ ലക്ഷ്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിയമം സ്വന്തമാക്കിയതിലൂടെ ബിജെപി പൂർത്തീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭരണം പിടിക്കാനാവും എന്ന ആത്മവിശ്വാസമാണ് ബിജെപി ദേശീയ നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത്. കർമ്മ മണ്ഡലത്തിൽ ഒരിക്കലും കറപുരളാത്ത ഈ ശ്രീധരൻ അടക്കമുള്ള വ്യക്തികൾ അടുത്തിടെ പാർട്ടിയിൽ ഭാഗമായതും ബിജെപിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രമുഖ നേതാക്കളുടെ സീറ്റുകൾ ഇതിനകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞുവെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമോ മത്സരിച്ചാൽ എവിടെ എന്നതിനൊപ്പം ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭ്യമായിട്ടില്ല. സുരേന്ദ്രനായി ബിജെപി കരുതിയിരിക്കുന്നത് തലസ്ഥാനത്ത് ബിജെപിക്ക് ഏറെ ജയപ്രതീക്ഷയുള്ള കഴക്കൂട്ടം മണ്ഡലമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ ബിജെപി കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ കേന്ദ്ര പരിവേഷമുള്ള മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ച മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഇക്കുറി ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന വിശ്വാസമാണ് ബിജെപി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മുരളീധരൻ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വിശ്വസ്തനായ സുരേന്ദ്രനെ ഇറക്കിയാവും ബിജെപി അംഗത്തിന് തയ്യാറെടുക്കുക എന്നതിൽ ഒരു സംശയവും വേണ്ട. അഞ്ചു വർഷം കൊണ്ട് നാലിരട്ടി വോട്ട് വർധന. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,070 വോട്ടുകൾ നേടിയ ബിജെപി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 41,829 കുത്തനെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് സംസ്ഥാനത്ത് ബിജെപി ഒന്നാമതെത്തിയ നാല് നിയമസഭാ മണ്ഡലങ്ങളിലൊന്ന് കഴക്കൂട്ടമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 42,732 വോട്ട് നേടി. എന്നാൽ നവംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടം അവർക്ക് ആവർത്തിക്കാനായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 18 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് കഴക്കൂട്ടം മണ്ഡലം. ഇതിൽ 11 ഇടതുമുന്നണി നേടിയിട്ടുണ്ടായിരുന്നു. ബിജെപിക്ക് 4 യുഡിഎഫിന് 2 അന്ന് കിട്ടിയത്. 2016 ഏറ്റുമുട്ടൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും കോൺഗ്രസും എംഎ വാഹിദുമാണ് ഏറ്റുമുട്ടിയത്. 7,347 വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചത്. വി മുരളീധരൻ രണ്ടാം സ്ഥാനത്തെത്തി. കോൺഗ്രസ് 3 സ്ഥാനത്താവുകയായിരുന്നു. എ കെ ആന്റണിയെയും എം വി രാഘവനെയും തലേക്കുന്നിൽ ബഷീറിനെയും എം എം ഹസനെയും പോലുള്ള യുഡിഎഫിലെ അധികാരം മത്സരിച്ച് വിജയിച്ച കഴക്കൂട്ടത്തിപ്പോൾ അവർക്ക് പഴയ പ്രൗഢി കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തെടുക്കാനായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇടതുമുന്നണിയുടെ മേൽക്കൈയാണ് പ്രകടമായത്. മണ്ഡലത്തിൽ അടുത്തിടെ ബിജെപിക്കുണ്ടായ മുന്നേറ്റമാണ് രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിച്ചത്. ഇനി വോട്ട് നിലയിലേക്ക് പോവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ 50,079 വോട്ടുകൾക്കായിരുന്നു. വി മുരളീധരൻ 42,732, എം എ വാഹിദ് 38,602 വോട്ടുകൾക്കുമായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. കഴക്കൂട്ടത്തിന് മെട്രോ സംസ്കാരം അതിവേഗം വളരുന്ന നഗരപ്രദേശമാണ് കഴക്കൂട്ടം. ടെക്നോ പാർക്കും നിരവധി പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും അതിനോട് ചേർന്നുള്ള ഐ ടി അനുബന്ധ സ്ഥാപനങ്ങളും ജീവനക്കാരുമെല്ലാം ചേർന്ന് ഒരു മെട്രോ സംസ്കാരമുണ്ട്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരു ഉപനഗരത്തിന്റെ സ്വഭാവമുണ്ട്. അന്യനാടുകളിൽ നിന്നെത്തി ടെക്നോ പാർക്കിലും മറ്റും ജോലി ചെയ്യുന്ന നിരവധി പേർ ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പ്രവചനാതീതമാണ് സ്ഥിതി. ഇക്കുറി കഴക്കൂട്ടത്തെ കാത്തിരിക്കുന്നത് വി ഐ പി പോരാട്ടമാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ ഇടതുമുന്നണിയിൽ നിന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായി. ബിജെപി കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് പരിഗണിക്കുന്നത്. അദ്ദേഹം വന്നില്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരിക്കും. രണ്ടായാലും മണ്ഡലത്തിന് വി ഐ പി മുഖച്ഛായ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനേ ഉള്ളൂ. ഡോക്ടർ എസ് എസ് ലാൽ, മുൻ എം എൽ എ എം എ വാഹിദ്, എം എ ലത്തീഫ് തുടങ്ങിയ പേരുകളാണ് നിലവിൽ കേൾക്കുന്നത്. ഇനി മാറി മറിയുമെന്നത് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.